അടിച്ചാലും ഇടിച്ചാലും എന്തു ചെയ്താലും നോവില്ല പരിക്കില്ല ഉരുക്കു മനുഷ്യൻ നമ്മൾ ചില സിനിമകൾ കാണാറുണ്ട് നായകൻ കൈകൊണ്ട് വെടിയുണ്ട പിടിക്കുന്നതും ഒറ്റക്ക് പേരെ ഇടിച്ചു വീഴ്ത്തുന്നതും ഇതെല്ലാം നമ്മൾ കണ്ട് ചിരിച്ചു തള്ളാറുണ്ട് എന്നാൽ സത്യത്തിൽ അങ്ങനെയൊക്കെ സാധ്യമാണോ അതിനെക്കുറിച്ച് വ്യക്തമായി അറിവില്ലെങ്കിലും വർഷങ്ങൾക്ക് മുൻപ് പീരങ്കിയെപ്പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരാൾ ജീവിച്ചിരുന്നു സിനിമയിലല്ല ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ പേര് ഫ്രാങ്ക് കനോൾ ബോൾ റിച്ചാൾഡ് എന്നായിരുന്നു കേൾക്കുമ്പോൾ തമാശയായി തോന്നിയെങ്കിലും സംഭവം സത്യമാണ് ഏറ്റവും ശക്തമായ വയറുള്ള ഒരാൾ എന്ന പേരിലാണ് അദ്ദേഹം പ്രസിദ്ധനായത് ശക്തമായ വയർ എന്ന് പറഞ്ഞത് എന്തു കഴിച്ചാലും ദഹിക്കുന്ന എന്ന അർത്ഥത്തിലല്ല മറിച്ച് എത്ര ശക്തമായ ആഘാതമുണ്ടായാലും അതിനെ താങ്ങാൻ ശേഷിയുള്ള വയർ എന്നർത്ഥത്തിലാണ് ആളുകൾ അദ്ദേഹത്തിന്റെ വയറ്റിന്റെ പുറത്തുനിന്ന് ചാടുകയോ ഒരു തടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് വയറ്റിൽ ശക്തമായി അടിക്കുകയോ ചെയ്യാറുണ്ട് സാധാരണ നിലയിൽ ഒരാൾ മരിക്കാൻ അത് ധാരാളമാണ് എന്നാൽ ഇവിടെ ഇതൊന്നും ഏശില്ല ഒടുവിൽ എഴുപത്തിനാല് കിലോ ഭാരമുള്ള പീരങ്കിയുണ്ടവരെ അദ്ദേഹം നേരിട്ടു റിച്ചാർഡിന് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല അതോടെ അദ്ദേഹത്തിന്റെ കഴിവ് ലോകം അംഗീകരിക്കാൻ തുടങ്ങി ഇരുപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹം ഏത് വേദനയും താങ്ങുന്ന വയറനുടമയായിരുന്നു കൂട്ടുകാരുമായി മദ്യപിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഈ കഴിവ് ആദ്യമായി മനസ്സിലായത് വയറ്റിൽ അടിച്ചുകൊണ്ട് തന്നെ വേദനിപ്പിക്കാൻ കഴിയില്ലെന്ന് റിച്ചാൾഡ് സുഹൃത്തുക്കളെ വെല്ലുവിളിച്ചു തുടർന്ന് റിച്ചാർഡ് തന്റെ സുഹൃത്തുക്കളോട് വയറ്റിൽ ഇടിക്കാൻ പറഞ്ഞു ആ ഇടിയിൽ ഒരു സാധാരണ മനുഷ്യനെ തറയിൽ വീഴ്ത്താൻ പ്രാപ്തമായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചില്ല അദ്ദേഹം അപ്പോഴും ചിരിച്ചുകൊണ്ടുതന്നെയായിരുന്നു പിന്നീട് സുഹൃത്തുക്കളോട് പൈപ്പുകളും മരകഷ്ണങ്ങളും ഉപയോഗിച്ച് തന്റെ മധ്യഭാഗത്തേക്ക് ശക്തമായി അടിക്കാൻ ആവശ്യപ്പെട്ടു താമസിയാതെ റിച്ചാർഡിന്റെ ഉരുക്കുവയർ മതിയായ പ്രാദേശിക പ്രസക്തി നേടാൻ തുടങ്ങി ഒടുവിൽ വെളിയിലിറങ്ങുമ്പോൾ ആളുകൾ അദ്ദേഹത്തെ കണ്ട് ഓടിവരാൻ തുടങ്ങി ഞങ്ങളും വയറ്റിൽ ഇടിച്ചോട്ടെ അവർ ചോദിക്കും ജീവിതകാലത്ത് ആർക്കും റിച്ചാൾഡിനെ തോൽപ്പിക്കാൻ സാധിച്ചിരുന്നില്ല ജീവിതത്തിൽ സൂപ്പർ കവചം നേടിയ ചരിത്രത്തിലെ ആദ്യത്തെ മനുഷ്യൻ ഇയാളാണെന്ന് പല വിദഗ്ധരും അനുമാനിക്കുന്നു ഇത്തരത്തിൽ ജീവിതം മുന്നോട്ടു പോയപ്പോൾ അദ്ദേഹത്തിന് ഒരു സംശയം തോന്നി എന്നാൽ പിന്നെ ഇത് ഒരു തൊഴിലാക്കിയാലോ അങ്ങനെ അദ്ദേഹം ഇത്തരം പരിപാടികൾ പല സ്റ്റേജുകളിലും അവതരിപ്പിച്ചു പൊതുജനങ്ങളെ പഞ്ച് ചെയ്യാൻ അനുവദിച്ചതിനു പുറമേ ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യനായ ജാക്ക് സ്റ്റംസിയെയും റിച്ചാർഡ് ക്ഷണിക്കുകയുണ്ടായി അതും ഒറ്റത്തവണയല്ല തുടർച്ചയായി എഴുപത്തഞ്ച് തവണയാണ് ഡംസി റിച്ചാൾഡിനെ ഇടിച്ചത് ഡംസി ആ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തനായ ബോക്സർമാരിൽ ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ ഒരടിക്ക് ആൾ താഴെ വീഴുമായിരുന്നു അങ്ങനെയുള്ള എഴുപത്തഞ്ച് ഇടികളാണ് റിച്ചാൾഡ് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നേരിട്ടത് ക്രമേണ ആളുകളുടെ താല്പര്യം കുറഞ്ഞു തുടങ്ങിയോ എന്ന് ഭയന്ന അദ്ദേഹം കൂടുതൽ വിചിത്രമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി വയറ്റിൽ ചാടാനും ഹാമർ ഉപയോഗിച്ച് അടിക്കാനും ഒടുവിൽ പ്രത്യേകമായി നിർമ്മിച്ച പീരങ്കി ഉപയോഗിച്ച് തന്നെ വീഴ്ത്താനും അദ്ദേഹം ആളുകളോട് ആവശ്യപ്പെട്ടു ഓ ഒറ്റത്തവണയാകും ഇതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എന്നാൽ അല്ല രണ്ട് പ്രാവശ്യം അദ്ദേഹം ഈ സാഹസം ചെയ്തു മറ്റെല്ലാ പരിപാടികളും ഒരു പതിറ്റാണ്ടിലേറെ കാലം പിന്തുടർന്നു എന്നാൽ പതിറ്റാണ്ടുകളുടെ ഈ പ്രകടനത്തിൽ നിന്ന് ഒരിക്കലും ഒരു തരത്തിലുള്ള പരിക്കുകളും അദ്ദേഹം അനുഭവിച്ചിട്ടില്ലെന്നു മാത്രമല്ല എൺപത്തൊന്ന് വയസ്സുവരെ ജീവിക്കുകയും ചെയ്തു നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്